എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ആദ്യ ജയമായിരുന്നു ഇന്ന്. മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെയാണ് ഹൈദരാബാദ് മുട്ടുകുത്തിച്ചത്. ഐ പി എല്ലിലെ റെക്കോർഡ് ടീം ടോട്ടലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് കുറിച്ചത്. 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 277 റൺസാണ് സൺറൈസേഴ്സ് നേടിയത്. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ നന്നായി തന്നെ കളിച്ചെങ്കിലും ലക്ഷ്യത്തിൽ എത്താൻ സാധിച്ചില്ല. മത്സരം തോറ്റ ശേഷം മുംബൈ സൂപ്പർ താരം രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മത്സരം തോറ്റതിൽ എനിക്ക് അതിയായ സങ്കടമുണ്ട്. ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു കളിയായിരുന്നു, പക്ഷേ ഇന്ന് അതിന് സാധിച്ചില്ല. ബൗളിംഗിലും ബാറ്റിംഗിലും ഇന്ന് ഒരുപോലെ ഞങ്ങൾക്ക് തിളങ്ങാൻ സാധിച്ചില്ല. കുറച്ചുകൂടി നന്നായി ബൗൾ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയ ഒരു ടോട്ടലിലേക്ക് അവർക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു. മാത്രമല്ല, തുടക്കത്തിൽ ഞങ്ങൾ നന്നായി കളിച്ചെങ്കിലും പിന്നീട് തുടരെ തുടരെ വിക്കറ്റുകൾ പോയതാണ് തോൽവിക്ക് കാരണമായത്. ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ഇത്രയും അടി ടീം ഏറ്റുവാങ്ങിയിട്ടില്ലായിരുന്നു. എന്തായാലും ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസി കുറച്ചുകൂടി നന്നാക്കണം. എല്ലാ മേഖലയിലും ഹാർദിക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ച് കളിക്കണം. ഇന്നത്തെ മത്സരത്തിൽ പറ്റിയ തെറ്റുകളെല്ലാം മനസ്സിലാക്കി ഇതിലും ശക്തമായി തന്നെ അടുത്ത മത്സരത്തിൽ തിരിച്ചുവരും എന്നും രോഹിത് വ്യക്തമാക്കി. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഹൈദരാബാദ് നന്നായി തന്നെ ബാറ്റ് ചെയ്തു. തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് അവർ ഇന്ന് കാഴ്ചവെച്ചത്. മുംബൈയും നന്നായി തന്നെ കളിച്ചു, പക്ഷേ അവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. നാളെ ഐ പി എല്ലിൽ രാജസ്ഥാൻ ഡൽഹി പോരാട്ടമാണ്. ആരാകും നാളത്തെ മത്സരം വിജയിക്കുക എന്ന് കാത്തിരുന്നു തന്നെ കാണാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.